ചെർക്കളം അബ്ദുല്ല ഫൗണ്ടേഷനും മലയാള മനോരമയും സംയുക്തമായി കാസർഗോഡ് ജില്ലാ ലൈബ്രറി ഹാളിൽ വിവരാവകാശ സേവനാവകാശ സിംബോസിയം സംഘടിപ്പിച്ചു. എന്നെ നെല്ലിക്കുന്ന് എം എൽ എ ഉദ്ഘാടനം ചെയ്തു. City Gold, Gold and Diamonds, Kerala and Karnataka, the glow of purity. പൗരന്മാരുടെ അവകാശവുമായി ബന്ധപ്പെട്ട നിയമങ്ങളെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുവാൻ വേണ്ടിയാണ് ചെർക്കളം അബ്ദുള്ള ഫൗണ്ടേഷനും മലയാള മനോരമയും സംയുക്തമായി വിവരാവകാശ സേവനാവകാശ സിംബോസിയം സംഘടിപ്പിച്ചത്. കാസർഗോഡ് ജില്ലാ ലൈബ്രറി ഹാളിൽ സംഘടിപ്പിച്ച സിംബോസിയം എൻ.എ. നെല്ലിക്കുന്ന് എം എൽ എ ഉദ്ഘാടനം ചെയ്തു. സേവനാവകാശ നിയമവും യഥാവിധി പാലിക്കപ്പെടുന്നില്ലെന്നും ഇതിൽ വേണ്ട നടപടി സ്വീകരിക്കേണ്ട സർക്കാർ സംവിധാനങ്ങൾ പോലും ഇക്കാര്യത്തിൽ കണ്ണടയ്ക്കുകയാണെന്നും എൻ.എ. നെല്ലിക്കുന്ന് എം എൽ എ പറഞ്ഞു. സേവനാവകാശ നിയമം കാലോചിതമായി പരിഷ്കരിച്ച് കുറ്റമറ്റതാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിരുന്നു. അപ്പോൾ ഈ ഉത്തരത്തിൽ നിന്ന് നമുക്ക് ഒരു കാര്യം വ്യക്തം, നമ്മുടെ സർക്കാർ, ഞാൻ ഒരു പ്രതിപക്ഷത്തെ എം എൽ എ എന്ന നിലയിൽ സർക്കാരിനെ കുറ്റപ്പെടുത്താനല്ല ആഗ്രഹിക്കുന്നത്, പക്ഷേ ഏത് ഗവൺമെൻറ്റായാലും സേവനാവകാശ നിയമം 2012 നമ്മൾ പ്രാബല്യത്തിൽ കൊണ്ടുവന്നു. അതിനുശേഷം ഈ സേവനാവകാശ നിയമം കേരളത്തിലെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ ഇത് നടപ്പിലാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല എന്നതാണ്. അപ്പോൾ സേവനാവകാശം 2012 നമുക്ക് പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ സാധിച്ചുവെങ്കിലും അത് അനുഭവവേദ്യമാകാൻ കേരളത്തിലെ ജനങ്ങൾക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതിനാണ് ഇനി നമ്മൾ ഫൈറ്റ് ചെയ്യേണ്ടത്. വിവരാവകാശ നിയമത്തെക്കുറിച്ച് വഖഫ് ബോർഡ് മുൻ സെക്രട്ടറി അഡ്വക്കേറ്റ് BM ജമാൽ, സേവനാവകാശ നിയമത്തെക്കുറിച്ച് തദ്ദേശ വകുപ്പ് മുൻ അസിസ്റ്റന്റ് ഡയറക്ടർ നിസാർ പെർവാഡ് എന്നിവർ ക്ലാസ് എടുത്തു. ഫൗണ്ടേഷൻ ചെയർമാൻ നാസർ ചെറുക്കളം അധ്യക്ഷത വഹിച്ചു. വർക്കിംഗ് ചെയർമാൻ അമീർ പള്ളിയാൻ, മുനിസിപ്പൽ ചെയർമാൻ അബ്ബാസ് ബീഗം, ലൈബ്രറി കൗൺസിൽ താലൂക്ക് സെക്രട്ടറി P ദാമോദരൻ, ഫൗണ്ടേഷൻ ജനറൽ സെക്രട്ടറി Z.A. മൊഗ്രാൽ, സെക്രട്ടറി കരീം ചൌക്കി, മനോരമ കാസർഗോഡ് ബ്യൂറോ ചീഫ് റിപ്പോർട്ടർ നഹാസ് P മുഹമ്മദ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്.